ഹായ് ഗൈസ്, നമ്മുടെ വണ്ടിൻ്റെ പമ്പ് കംപ്ലൈൻ്റ് ആയി. വണ്ടി വന്നിട്ട് 500 cc ബുള്ളറ്റാണ്, 2016 മോഡല്. പമ്പാണ് അതിൽ ഇഞ്ചക്ട് ചെയ്യുന്നത് ഡീസൽ ടാങ്കിന്. അപ്പോൾ ഡയറക്റ്റ് ഫ്ലോ അല്ല. അപ്പോൾ ഈ പമ്പ് വന്നിട്ട് കംപ്ലൈൻ്റ് ആയിരിക്കണം. ഈ പമ്പ് വന്നിട്ട് നമ്മൾ അന്വേഷിച്ച സമയത്ത് ഇതിന് വന്നിട്ട് 13,600 രൂപയുള്ള റേറ്റ് ഉണ്ട് ഷോറൂമുകളിൽ. പക്ഷേ ഈ സാധനം അവൈലബിൾ ആയിട്ടില്ല. സാധനം നമ്മൾ ഓർഡർ കൊടുത്താലേ അഡ്വാൻസ് ചെയ്ത് നമ്മൾ ബുക്ക് ചെയ്താൽ നമുക്ക് ആ സാധനം ഓർഡർ അനുസരിച്ച് കൊണ്ടുവന്ന് തരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സാധനം അയച്ചെടുത്തിട്ട് വന്നു. അയച്ചെടുത്തിട്ട് വന്നിട്ട് ഈ സാധനം ചെക്ക് ചെയ്ത സമയത്ത് ഇത് ഈ പമ്പ് സ്റ്റെക്കാണ്. ഇതിനകത്തൊരു പമ്പ് വരും, പമ്പാണ് സ്റ്റെക്ക്. അപ്പോൾ പമ്പ് എവിടെ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ വണ്ടികൾ പഴയ വണ്ടികളുടെ പമ്പ് കിട്ടും, അതല്ലെങ്കിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമുക്ക് ഓൺലൈനായിട്ട് പമ്പ് മേടിക്കാൻ കിട്ടുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ പമ്പറിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കത് വരുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് പഴയ മാർക്കറ്റുകളിൽ ആനപ്പുറം പോലെ വണ്ടികൾ പൊളിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്കൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ പോയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വണ്ടിക്ക് ഫിറ്റിംഗ് ആവുന്നുണ്ടോ എന്താണെന്നുള്ളത് നോക്കാം. അതെല്ലാം എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. എന്തായാലും സാധനം വന്നതിന് ശേഷം അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അതെങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടത് എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. പിന്നെ ഇതിപ്പോൾ അയച്ചിട്ട് ഫിറ്റ് ചെയ്യുന്ന പറഞ്ഞു വെച്ചാൽ അത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. ഇതിലൊരു 3 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അയച്ചുകൊണ്ട് പുതിയ പമ്പ് വരുമ്പോൾ ആ പമ്പ് കറക്റ്റ് ഫീറ്റിംഗ് ആക്കി വെച്ചാൽ മതി. ഇതിനകത്തൊരു 2 വാഷർ വരും, അത് ഞാൻ കാണിച്ചു തരാം എവിടെ കയറേണ്ടതെന്ന്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും 500 cc ഉപയോഗിക്കണമെങ്കിൽ ഒന്ന് പറയുക. ഇതുപോലെ പമ്പിൻ്റെ കംപ്ലൈൻറ്റ് വരാതിരിക്കട്ടെ, ആർക്കും വരാതിരിക്കട്ടെ. വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മോട്ടർ സംഘടിപ്പിച്ചിട്ട് പുതിയ മോട്ടറും കിട്ടും. പുതിയ മോട്ടർ 2500 രൂപ എന്തേ ഉള്ളൂ ഓൺലൈനിൽ. പുതിയ മോട്ടർ മേടിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്താലും മതിയാവും. 13,600 കൊടുത്തിട്ട് പമ്പ് സെറ്റോട് ഇത് സെറ്റോട് അസംബ്ലിയോടുകൂടി മേടിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമുക്കൊരു 2500 രൂപയിൽ ഈ പാർട്സിൻ്റെ റേറ്റ് നമുക്ക് അതോടുകൂടി തീരും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വന്നു വെച്ചാൽ നമ്മൾ 13,600 രൂപ കൊടുത്ത് പണിയണോ അതോ 2500 രൂപയ്ക്ക് പണിത് ആ പണി ആ കംപ്ലൈൻറ്റ് ബുദ്ധിമുട്ട് മാറ്റണം. നമുക്ക് എന്തായാലും ഇതിൽ കംപ്ലൈൻറ്റ് പറഞ്ഞു വെച്ചാൽ ഇതിന് പമ്പിങ് നടക്കുന്നില്ല, അത്രേ ഉള്ളൂ. അത് മാറ്റാൻ അതിലൊരു പുതിയ ഇലക്ട്രിക് പമ്പുണ്ട്, ഇലക്ട്രിക് മോട്ടറുണ്ട്. ആ മോട്ടർ ഈ പമ്പിനകത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.